ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുത്തബ് മിനാറിനെ കുറിച്ചുള്ള ഒരു യാത്രാസ്മരണ. അതായത് മലയാളത്തിലെ പ്രമുഖനായ കഥാകാരനും നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനുമായ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാസ്മരണകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് കുത്തബ് മിനാർ എന്ന പാഠഭാഗം. പുരാതന ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ആ ഗോപുരം സന്ദർശിച്ച അനുഭവം ലളിതസുന്ദരമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്തിരിക്കുന്നത്. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയുടെ പരിസര പ്രദേശത്തിൻ്റെ സവിശേഷതകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വിവരണം ആരംഭിക്കുന്നത്. കുത്തബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, യമുന നദി, വൈസ്രോയി മന്ദിരം, അസംബ്ലി കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ വിദൂര വർണ്ണനകൾ കൗതുകകരമാണ്. ആശയരഞ്ജനം പോലെയുള്ള ഗോപുരശൃംഗം, ഗോപുരത്തിൻ്റെ മുറ്റത്തെ പൂന്തോട്ടം, കൊത്തിവെച്ചിരിക്കുന്ന ഖുർആൻ വാക്യങ്ങൾ, ഗോപുരത്തിൻ്റെ ഉയരം, പടവുകൾ, ഇടയ്ക്കിടയ്ക്കുള്ള തട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിശദമായി ലേഖകൻ പ്രതിപാദിക്കുന്നുണ്ട്. ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത രാജാക്കന്മാർ, ദിവസവും ഈ ചരിത്ര സ്മാരകം കാണാനായി എത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾ എന്നിവ ഇവിടെ വിവരിക്കുന്നുണ്ട്. നമുക്ക് എസ് കെ പൊറ്റക്കാടിൻ്റെ കുത്തബ് മിനാർ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കാം. കുത്തബ് മിനാർ. ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ 2-3 തവണ കുത്തബ് മിനാർ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എസ് കെ പൊറ്റക്കാട് പറയുന്ന പോലെയാണ്, സഞ്ചാര സാഹിത്യമാണ്. ഓക്കെ, അദ്ദേഹം യാത്രാസ്മരണ പുതുക്കുകയാണ്. ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞാൻ 2-3 തവണ കുത്തബ് മിനാർ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ആ മനോഹര ഗോപുരവും പരിസരവും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല. ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഡൽഹിയിലെ കുഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഉച്ചയോടുകൂടി ഞാൻ കുത്തബ് മിനാറിൽ ചെന്നു ചേരും. അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ചപ്പാത്തിയും കിഴങ്ങുകറിയും വാങ്ങിക്കഴിച്ച് മിനാറിൻ്റെ മുമ്പിലെ പൂങ്കാവനത്തിൽ കുറച്ചു നേരം വിശ്രമിച്ച് പിന്നെ ഗോപുരത്തിൻ്റെ പടവുകൾ കയറി ഒത്ത മുകളിൽ ചെന്നിരിക്കും. ആ ഇരുമ്പ് വേലിയുടെ ദണ്ടും പിടിച്ചുകൊണ്ട് അകലെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുമ്പോൾ സ്വപ്നതുല്യമായ ഒരു കാഴ്ച ലഭിക്കും. ആൽപ്പാർപ്പില്ലാത്ത കുടിലിൻ്റെ മുറ്റത്ത് മഴക്കാലത്ത് നിറയെ ഞാഞ്ഞോൽ പുറ്റുകൾ പൊന്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ആ പുറ്റുകൾ തവിട്ട് നിറത്തിലല്ല, പച്ച നിറത്തിലാണെന്ന് സങ്കല്പിക്കുക. ഏകദേശം അതുപോലുള്ളൊരു കാഴ്ചയാണ് മിനാറിൻ്റെ മുകളിൽ നിന്ന് നാം കാണുക. ആളുകൾ ചെറു പ്രാണികളാണെന്ന് തോന്നും. അവിടെ അവിടെ കുത്തിവരച്ച പോലെ രേഖകൾ കാണുന്നത് നടക്കാവുകളുടെ നടുവിലൂടെ പോകുന്ന രാജപാതകളാണ്. അകലെ വെയിലിൽ വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്ന യമുന നദിയാണ്. 15 നായിക ദൂരെ കിടക്കുന്ന വൈസ്രോയി മന്ദിരത്തിൻ്റെയും അസംബ്ലി കെട്ടിടങ്ങളുടെയും കൂറ്റൻ കുംഭ ഗോപുരങ്ങൾ മണ്ണപ്പം ഉണ്ടാക്കി വെച്ച പോലെ കാണുവാനുണ്ട്. എല്ലാറ്റിനും മീതെ ഭൂതകാലത്തിൻ്റെ നിശബ്ദത. താഴത്തെ ഭൗമമായ യാതൊരു ശബ്ദതരംഗവും ഈ ഉത്തുങ്ക ഗോപുരത്തിൻ്റെ തലയിൽ കടക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമായ കുത്തബ് മിനാർ ഡൽഹി നഗരത്തിൽ നിന്ന് 15 മൈൽ അകലെ നിലകൊള്ളുന്നു. ഇരുവശത്തും വേപ്പ് മരങ്ങൾ തഴച്ച് വളർന്ന് തണൽ പതിഞ്ഞ വൃത്തിയും വീതിയുമുള്ള നിരത്ത് ജനവിരളമായ ഗ്രാമങ്ങളെയും പാഴായി കിടക്കുന്ന സമതലങ്ങളെയും പഴയ രാജകീയ സ്മരണകളെയും മുറിച്ചു കടന്ന് കുത്തബ് മിനാർ ചെന്നുമുട്ടുന്നു. ഡൽഹി വെട്ട് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ ആകാശത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരാശ്ചര്യചിഹ്നം പോലെ കുത്തബ് മിനാറിൻ്റെ ഗോപുരശൃംഗം കണ്ടു തുടങ്ങും. അടുത്ത് ചെല്ലും തോറും ഗോപുരത്തിൻ്റെ ഓരോ തട്ടും വേർതിരിച്ച് കാണാൻ കഴിയും. വിശാലമായ ഒരു പൂന്തോട്ടം കുത്തബ് മിനാറിൻ്റെ മുറ്റത്തെ അലങ്കരിക്കുന്നു. മലർശയ്യകളെ കൊണ്ടും വള്ളിക്കുടലുകളെ കൊണ്ടും ചുട്ടികുത്തിയ പച്ചപ്പുൽ തകിടികളിൽ ജലധാരായന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപുരത്തിനകത്തേക്കുള്ള പ്രവേശന ദ്വാരത്തിൻ്റെ മുകളിലും ഭിത്തികളിലും ഖുർആൻ വാക്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ഗോപുരത്തിൻ്റെ ശരിയായ ഉയരം 242 അടി 1 അങ്കുലമാണ്. മുകളിൽ കയറിയെത്തുക എന്നത് പ്രയാസം കുറഞ്ഞ കാര്യമല്ല. ബിരിയാണിയുടെ ആകൃതിയിൽ ചുറ്റിക്കൊണ്ടുള്ള പടവുകളാണ് ആകെ 379 പടവുകൾ. മേൽപോട്ട് ചെല്ലും തോറും പടവുകളുടെ വീതി ചുരുങ്ങി തുടങ്ങും. ഉള്ളിലേക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് ഗോപുരഭിത്തിയിൽ ഇടയ്ക്കിടെ ചെറിയ ജാലകങ്ങളുണ്ട്. പക്ഷേ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചം കിട്ടാതെ കുറ്റിരുട്ടിൽ ഇടുങ്ങിയ കൽപ്പടവുകളിൽ തപ്പിത്തടഞ്ഞ് കയറേണ്ടതായിട്ട് വരും. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർശകരുമായി
ഊട്ടിമുട്ടി പോകാതിരിക്കാൻ ഒച്ചയനക്കിക്കൊണ്ടിരിക്കണം. നേരിയ ശബ്ദം മതി, പ്രതിധ്വനി ഭയങ്കരമായിരിക്കും. പടവുകൾ കയറി ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാനിടയ്ക്ക് ഓരോ തട്ട് കാണാം. ചുറ്റുവൃത്താകൃതിയിലുള്ള ഭ്രാന്തിയോട് കൂടിയ ഇങ്ങനത്തെ 5 കക്ഷ്യങ്ങളുണ്ട്. ചുവട്ടിൽ വലിയ വ്യാസത്തോടു കൂടിയാണെങ്കിലും മുകളിലേക്ക് ചെല്ലും തോറും കൂർത്തു വരുന്ന ഈ ഗോപുരത്തിൻ്റെ ഒടുവിലത്തെ കക്ഷ്യ ഏറ്റവും ഇടുങ്ങിയതാണ്. തളർച്ച മാറ്റാൻ ഒരു 10 മിനിറ്റ് സമയം ആ തറയിൽ തന്നെ ഇരുന്നു പോകും. ക്രിസ്താബ്ദം 1206 കുത്തുബുദ്ദീൻ ഐബക്കി എന്ന ചക്രവർത്തിയാണ് ഈ ഗോപുരത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി വെച്ചത്. 1210 ഷംസുദ്ദീൻ അൽതമിഷ് ചക്രവർത്തി അതിൻ്റെ പണി പൂർത്തിയാക്കി. വിശ്വവിഖ്യാതമായ ഈ ഗോപുരം സന്ദർശിക്കുവാൻ ദിവസേനെ വരുന്ന 100 കണക്കായ ജനങ്ങളുടെ പ്രവാഹം. ഇതിൻ്റെ പരിസരത്തിൽ ഒരു ചെറിയ അങ്ങാടിയെ വളർത്തിയിട്ടുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ ഗോപുരത്തിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ പാർക്ക് ഡൽഹിയിൽ നിന്നും മറ്റ് വിനോദയാത്രയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. കുതുബ് മിനാർ ഒരിക്കൽ സന്ദർശിച്ച ഒരാൾക്ക് അവിടുത്തെ കാഴ്ചകൾ മറക്കുവാൻ കഴിയുന്നതല്ല. ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, ഏറ്റവും ശാന്തവും ചരിത്രസ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ കടന്നിരുന്ന പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ്. ഇതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാസ്മരണകൾ എന്ന ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ പാഠഭാഗം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് എസ് കെ പൊറ്റക്കാടിനൊന്ന് പരിചയപ്പെടാം. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം. എന്താണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. 1913 കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, രാജമല്ലി, വനകൗമുദി, വിഷകന്യക, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നിവ പ്രധാന കൃതികളാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നിവ ലഭിച്ചു. 1982 അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി കണ്ടെത്താം. കുത്തുബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള സ്വപ്നതുല്യമായ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുത്തുബ് മിനാറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറുപ്രാണികളെപ്പോലെ അവിടെ അവിടെ കുത്തി വരച്ച പോലെ രാജപാതകൾ, വെണ്ണിയരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്ന യമുന നദി, മണ്ണപ്പം ഉണ്ടാക്കി വെച്ച പോലെ വൈസ്രോയ് മന്ദിരത്തിൻ്റെയും അസംബ്ലി കെട്ടിടങ്ങളുടെയും കുംഭ ഗോപുരങ്ങൾ, എല്ലാറ്റിനും ഇതേ ഭൂതകാലത്തിൻ്റെ നിശബ്ദത. രണ്ടാമത്തത്, കുതുബ് മിനാറിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമാണ്? കുതുബ് മിനാറിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറണമെങ്കിൽ പിരിയാനയുടെ ആകൃതിയിൽ ചുറ്റിക്കൊണ്ടുള്ള 379 പടവുകൾ കയറണം. മേൽപോട്ട് ചെല്ലും തോറും ഈ പടവുകളുടെ വീതി ചുരുങ്ങി വരുന്നു. കുറേ മുകളിലേക്ക് കയറുമ്പോൾ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ഇടുങ്ങുന്ന കൽപ്പടവുകളിൽ തപ്പിത്തടയേണ്ടി വരുന്നു. മുകളിൽ നിന്നിറങ്ങുന്ന സന്ദർശകരുമായി കൂട്ടിമുട്ടി പോകുന്നു. ഇതൊക്കെയാണ് കുത്തുബ് മിനാറിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ. മൂന്നാമത്തേത്, കുത്തുബ് മിനാർ സന്ദർശിക്കാൻ വരുന്ന ഒരാൾ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ലേഖകൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം എന്താണ്? കുതുബ് മിനാർ പകരുന്ന ദൃശ്യാനുഭവം മനസ്സിലൊന്നും ഒരിക്കലും മായ്ക്കാൻ കഴിയാത്തതാണെന്നാണ്. നമ്മുടെ ചരിത്ര സ്മരണകളിലേക്ക് സഞ്ചരിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഇതെന്നതുകൊണ്ടാണ് ലേഖകൻ ഇങ്ങനെ പറയുന്നത്. ഇനി അർത്ഥം കണ്ടെത്താം എന്ന ഭാഗമാണ്. കുതുബ് മിനാറുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ്, അതിൻ്റെ അർത്ഥം കണ്ടെത്താം. ഒന്നാമത്തേത് കുഗ്രാമം. കുഗ്രാമം എന്ന് വെച്ചാൽ പരിഷ്കാരം തീരെയില്ലാത്ത നാട്ടിൻ പുറത്തെയാണ് കുഗ്രാമമെന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്മരണ. സ്മരണ എന്ന് വെച്ചാൽ ഓർമ്മയാണ്. മൂന്ന് കക്ഷ്യ. കക്ഷ്യ എന്ന് പറഞ്ഞാൽ തട്ട്, അല്ലേ? തട്ട് തട്ട് തട്ടായിട്ട് കക്ഷികൾ. പിന്നെ വ്രാന്ത. വ്രാന്ത എന്ന് പറഞ്ഞാൽ വരാന്തക്കാണ് വ്രാന്ത, അല്ലേ? അത് കഴിഞ്ഞ് പൂങ്കാവനം. പൂങ്കാവനം എന്ന് വെച്ചാൽ പൂന്തോട്ടത്തെയാണ് പൂങ്കാവനം എന്ന് പറഞ്ഞത്. ശേഷം ശൃംഗം. ശൃംഗം എന്ന് പറഞ്ഞാൽ മുകളറ്റം അല്ലെങ്കിൽ കൊടുമുടി എന്നൊക്കെയാണ് അർത്ഥമുള്ളത്, അല്ലേ? ഗിരിശൃംഗങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അത് കഴിഞ്ഞ് വിരളം. വിരളം എന്ന് പറഞ്ഞാൽ അപൂർവം, വിരളമായി അപൂർവമായി, അല്ലേ? അത് കഴിഞ്ഞാൽ അബ്ദം. അബ്ദം എന്ന് പറഞ്ഞാൽ കൊല്ലം അല്ലെങ്കിൽ ആണ്ട് എന്നതിനൊക്കെയാണ് അബ്ദം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഭൗമം. ഭൗമം എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ച. അതിനുശേഷം ശയ്യ.
ശയ്യ എന്ന് പറഞ്ഞാൽ കിടക്ക. ശേഷം ധാര, ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ജലധാര എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ ഒഴുക്ക് എന്നൊക്കെയാണ് അർത്ഥം. ശേഷം വിശ്വവിഖ്യാതം, ലോകപ്രസിദ്ധമായ എന്നാണ് അർത്ഥം. ദെൻ ഉത്തുംഗം, ഉത്തുംഗം എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ഉയർന്നു നിൽക്കുന്നത് അല്ലേ. ദെൻ പ്രാന്തം, പ്രാന്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിർത്തി എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് അല്ലേ പ്രാന്തപ്രദേശം എന്നൊക്കെ, അതിർത്തി പ്രദേശത്തിന് പറയാറുണ്ട് പ്രാന്തപ്രദേശം. പ്രാന്തം, അതിർത്തി. അവസാനത്തേതാണ് പ്രതിധ്വനി. പ്രതിധ്വനി എന്ന് വെച്ചാൽ മാറ്റൊലിക്കാണ് പ്രതിധ്വനി. അതായത് ശബ്ദം എവിടെയെങ്കിലും തിരിച്ച് കേൾക്കുന്നത്, നമ്മളൊരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്കത് മുഴങ്ങി കേൾക്കുന്ന മുഴക്കത്തെയാണ് മാറ്റൊലി അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ മാറ്റൊലി. ഇനി ചിഹ്നം ചേർത്ത് എഴുതാമെന്നുള്ള ഒരു അഭ്യാസമാണ്. ഒരാശ്ചര്യ ചിഹ്നം പോലെ കുത്തുബ് മിനാറിൻ്റെ ഗോപുരശൃംഖം കണ്ടു തുടങ്ങും. അപ്പോൾ താഴെ കൊടുത്തവയിൽ ഏതാണ് ആശ്ചര്യ ചിഹ്നം? ഒന്നാമത്തേതാണോ, രണ്ടാമത്തേതാണോ, മൂന്നാമത്തേതാണോ, നാലാമത്തേതാണോ, അഞ്ചാമത്തേതാണോ, ആറാമത്തെ? താഴെ കൊടുത്ത കഥാഭാഗത്ത് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് നോക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മുകളിലെ നാലാമത്തേതാണ് ആശ്ചര്യ ചിഹ്നം അല്ലേ. ഇനി താഴെ കൊടുത്ത ഭാഗത്ത് ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കാനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ വേണ്ട രീതിയിലുള്ള ഒരു ചിഹ്നങ്ങളും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരിക്കൽ പാക്കിനാരും ഭാര്യയും മുളവെട്ടുകയായിരുന്നു. ഒരു വലിയ മുളവെട്ടിയപ്പോൾ അതിനകത്ത് എന്തോ കിലുങ്ങുന്നു. പെട്ടെന്ന് പാക്കിനാരുടെ ഭാര്യ പറഞ്ഞു, നോക്കൂ അതെന്താണ്. പാക്കിനാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ഭാര്യ അതിനടുത്ത് ചെന്ന് അവൻ ഇട്ടുപോയി മുടം കുറ്റി നിറയെ വന്ന നാണയങ്ങൾ. ഇങ്ങനെയാണ് നമ്മളിത് വായിക്കുക. കാരണം എന്താണ്? ഇവിടെ എവിടെയും അല്ലേ നിർത്തേണ്ട ഒരു ചിഹ്നം കാണുന്നില്ല. അപ്പോൾ നിർത്താനുള്ളൊരു ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ നിർത്താനായിട്ട് കഴിയുള്ളൂ. പിന്നെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദ്യത്തിൻ്റെ ചിഹ്നമിടാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് ചിഹ്നങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ എഴുത്തിൽ, ഭാഷയുടെ എഴുത്തിൽ ചേർക്കുന്നതാണ്. അത് ആ ഭാഷ പെട്ടെന്ന് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമ്മളിപ്പോൾ വായിച്ചു. ഇനി അതിൻ്റെ ശരിയായ ഉത്തരം എല്ലാവരും എവിടെ നോക്കിയിട്ട് മനസ്സിലാക്കുക. പറയുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. നോക്കാം നമുക്ക്. ഒരിക്കൽ പാക്കനാരും ഭാര്യയും മുളവെട്ടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കുത്ത് വേണം. ശേഷം ഒരു വലിയ മുള വെട്ടിയപ്പോൾ അതിനകത്ത് എന്തോ കിലുങ്ങുന്നു. പെട്ടെന്ന് പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, അല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് കുത്ത് വേണം. എന്നിട്ട് പറയുന്നത് എന്താണോ ആ പറയുന്നത് ഇൻവെർട്ടർ കോമയിൽ വേണം അല്ലേ. ഇപ്പോൾ പാക്കനാരുടെ ഭാര്യയാണ് പറയുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഭാര്യ പറയാണ്, നോക്കൂ അതെന്താണ്. കേട്ടോ, അവിടെ ഒരു ചോദിച്ചിട്ടുണ്ട്. പാക്കിനാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ഭാര്യ അതിനടുത്ത് ചെന്നു. പിന്നെ അടുത്തൊരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് ഫുൾ സ്റ്റോപ്പ്, അതായത് ഒരു കുത്തുണ്ട്, കുത്ത് വേണം. അവർ ഞെട്ടിപ്പോയി. വീണ്ടും ഫുൾ സ്റ്റോപ്പ്, കുത്ത് വേണം. മുളംകുറ്റി നിറയെ സ്വർണ്ണ നാണയങ്ങൾ അല്ലേ. സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവാണ്. അപ്പോൾ ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു ആശ്ചര്യത്തിൻ്റെ ഒരു ചിഹ്നമാണ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത്, മുളംകുറ്റി നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ വായിക്കുമ്പോഴും ആ അത്ഭുതത്തിൻ്റെ ആശ്ചര്യത്തിൻ്റെ ചിഹ്നം നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് പറയാനും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അനുഭവ വിവരണം തയ്യാറാക്കാം. ലേഖകൻ കണ്ട സ്വപ്നതുല്യമായ കാഴ്ച പാഠഭാഗത്ത് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഏത് കാഴ്ചയാണ് നിങ്ങളുടെ അനുഭവത്തിലുള്ളത് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു അനുഭവം, അനുഭവക്കുറിപ്പായിട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. പ്രയോഗ ഭംഗി കണ്ടെത്താം. അകലെ വെയിലിൽ വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്നത് യമുനാനദിയാണ്. യമുനാനദിയെ വെള്ളിയരഞ്ഞാൻ പോലെ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്താവാം? കുതുബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യമായതുകൊണ്ടാണ് യമുനാനദി വെള്ളിയരഞ്ഞാണം പോലെ എന്ന് ലേഖകന് തോന്നിയത്. ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി ചെയ്തു. സ്വർണത്തളിക, അതുപോലെ മണ്ണപ്പം ഉണ്ടാക്കി വെച്ച പോലെ, ചെറുപ്രാണികൾ പോലെ, ആശ്ചര്യ ചിഹ്നം പോലെ, കുത്തിവെച്ച രേഖകൾ പോലെ, ഇതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ് അല്ലേ. ആ പ്രയോഗത്തിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളിയരഞ്ഞാൻ പോലെ,
അതിന് കാരണം എന്താ അങ്ങനെ വിശേഷിപ്പിക്കാൻ? അതെ, കുത്തുബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള വിദൂരമായ ദൃശ്യമായതുകൊണ്ടാണ് യമുനാനദി വെള്ളിയരഞ്ഞാണം പോലെ ലേഖന് തോന്നിയത്. അല്ലെ, അപ്പം നമ്മൾ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് നോക്കുമ്പോൾ മനുഷ്യരൊക്കെ ചെറു പ്രാണികളെ പോലെ അല്ലെങ്കിൽ ഉറുമ്പുകളെ പോലെയൊക്കെ നമ്മൾ പറയും അല്ലേ. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് പ്രയോഗങ്ങളാണ് സ്വർണ്ണത്തളിക, മണ്ണപ്പം ഉണ്ടാക്കി വെച്ച പോലെ, ചെറു പ്രാണികൾ പോലെ, ആശ്ചര്യചിഹ്നം പോലെ, കുത്തിവെച്ച രേഖകൾ പോലെ എന്നുള്ള പ്രയോഗങ്ങൾ. ഇനി അടുത്തത്, യാത്രയ്ക്ക് മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോകാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്? എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാം, നമ്മളാദ്യം ചെയ്യും പോകേണ്ട സ്ഥലം നിശ്ചയിക്കും, യാത്രയുടെ തീയതി തീരുമാനിക്കും അല്ലേ, പങ്കെടുക്കുന്നവർക്കുള്ള അറിയിപ്പ് കൊടുക്കും, അതുപോലെ വാഹനം ഏർപ്പെടുത്തും, ആവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കി വെക്കാനൊക്കെ നിർദ്ദേശിക്കും, രക്ഷിതാവിൻ്റെ സമ്മതപത്രം വാങ്ങും, പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ശേഖരിച്ച് മനസ്സിലാക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പഠനയാത്രയ്ക്ക് മുമ്പായിട്ട് ചെയ്യുക. ഇനി പദങ്ങൾ കണ്ടെത്താം. മലർശയ്യകളെ കൊണ്ട് ചുട്ടികുത്തിയ പച്ചപ്പുൽ തകിടികൾ. മലർ എന്ന പദം വിശേഷണമായി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ കണ്ടെത്തൂ എന്നാണ്. മലർ മണം, മലർ മാല, മലർ പൊടി, മലർ മെത്ത, മലർ വാടി, മലർ പുരി, മലർ മഴ, മലർമകൾ, മലർ മാനിനി, മലർ വില്ലൻ. മലർ മണം എങ്ങും പരന്നു, മലർ മാല ചൂടി അവൾ വന്നു. ഇതൊക്കെ അതിനെന്താണ് അതിൻ്റെ ഒരു ഉദാഹരണങ്ങളായിട്ട് നമുക്ക് സെൻറ്റൻസായിട്ട് പറയാവുന്നതാണ്. യാത്ര വിവരണം തയ്യാറാക്കാം. നിങ്ങൾ നടത്തിയ പഠനയാത്രയുടെ വിവരണം എഴുതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു യാത്ര വിവരണം പിന്നീട് ചർച്ച ചെയ്യുന്നതാണ് നമ്മളതുകൊണ്ട് ഇപ്പോഴതിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു യാത്രാ വിവരണത്തിൻ്റെ മാതൃക നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും പിന്നീട്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശേഷിപ്പിക്കാം. നേരിയ ശബ്ദം, ചെറിയ ജാലകം, മനോഹരമായ ഉദ്യാനം, വലിയ വീട്. അടിവരയിട്ട പദങ്ങൾ പിന്നീട് വരുന്ന പദങ്ങളെ വിശേഷിപ്പിച്ചേ നോക്കൂ അല്ലേ. അതായത് നേരിയ എന്ന് പറഞ്ഞ ശബ്ദം, പക്ഷേ എങ്ങനത്തെ ശബ്ദമാണ്? നേരിയ ശബ്ദമാണ്. എങ്ങനത്തെ ജാലകമാണ്? ചെറിയ ജാലകമാണ്. എങ്ങനത്തെ ഉദ്യാനമാണ്? മനോഹരമായ ഉദ്യാനമാണ്. എങ്ങനത്തെ വീടാണ്? വലിയ വീടാണ്. അപ്പോൾ എന്താണ് ഈ അടിവരയിട്ട പദങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പിന്നീട് വരുന്ന പദങ്ങളെ വിശേഷിപ്പിക്കുകയാണ് അല്ലേ. ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾക്ക് ഉചിതമായ വിശേഷണം വലയത്തിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെയാണുള്ളത്? ഡാഷ് പൂവ്, ഡാഷ് വെള്ളം, ഡാഷ് ശരീരം, ഡാഷ് മാങ്ങ, ഡാഷ് നടന്നു, ഡാഷ് പറഞ്ഞു. ബ്രാക്കറ്റിലുള്ളത് മെലിഞ്ഞ, ചുവന്ന, പഴുത്ത, തെളിഞ്ഞ, പതുക്കെ, ഉച്ചത്തിൽ എന്നുള്ളതാണ്. ഒന്നാമത്തേത് പറയൂ. ഡാഷ് പൂവ് എങ്ങനത്തെ പൂവാണ്? ആ, ചുവന്ന പൂവ്. ഇവിടെ പൂവ് എന്ന നാമത്തെ ചുവന്ന എന്ന വിശേഷണം ചേർത്തപ്പോൾ വാക്കിന് മാറ്റം ഉണ്ടാകുന്നു അല്ലേ. അത് എങ്ങനത്തെ വെള്ളമാണ്? ആ, തെളിഞ്ഞ വെള്ളം. നമുക്കറിയാം തെളിഞ്ഞ വെള്ളം. അടുത്ത ശരീരം, മെലിഞ്ഞ ശരീരം. ഓക്കെ, അടുത്തത് മാങ്ങ, പഴുത്ത മാങ്ങ. വെരി ഗുഡ്. അടുത്തത് നടന്നു, ആ പതുക്കെ നടന്നു. ഗുഡ്. അടുത്തത് പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു. ഉഷാറായിട്ടുണ്ട്, അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളത് പറഞ്ഞു തന്നു. ഇനി നമുക്ക് കുട്ടിയും തള്ളയും എന്ന ഭാഗമാണ്, കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിലേക്കാണ് നമ്മളിനി പോകുന്നത്. പാഠപുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. ഈ വല്ലയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നെൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യ എനിക്കു പറപ്പാൻ, ആകാത്തരിങ്ങനെ എണ്ണി ചുമ്മാ മായ്ക്കൊല്ല എന്നോ മലുണ്ണി, പിച്ച നടന്നു കളിപ്പോ നീ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാന് ഒരുമ്മ തരാം അമ്മ
ചൊന്നാൽ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഉമനി ദൈവസങ്കല്പം. ഇതാണ് എൻ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതയിൽ നിന്നുള്ള കുട്ടിയും തള്ളയും എന്ന നമ്മുടെ പാഠഭാഗം. അപ്പോൾ നമ്മുടെ ഈ കവിതയുടെ ആശയം ഒന്ന് ചർച്ച ചെയ്യാം. മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത പ്രസിദ്ധമായ ബാലകവിതയാണ് കുട്ടിയും തള്ളയും. പൂവാളിൽ നിന്ന് പറന്നുയരുന്ന പലവർണ്ണ പൂമ്പാറ്റകളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് വള്ളിൽ നിന്നിതാ പൂക്കൾ പറന്നു പോകുന്നു എന്നാണ് അമ്മയോട് കുട്ടി പറയുന്നത്. നിനക്ക് തെറ്റിയെന്നും അത് പൂമ്പാറ്റകളാണെന്നും അമ്മ പറയുമ്പോൾ അവയുടെ കൂടെ പാറിപ്പറന്ന് കളിക്കാൻ എനിക്ക് ചിറകുകളില്ലല്ലോ എന്ന് കുട്ടി സങ്കടപ്പെടുന്നു. ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടതെന്നും മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ നിനക്കുണ്ടെന്നും അമ്മ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു. കുട്ടിക്ക് പിച്ച് നടക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ പിച്ചകത്തിനത് കഴിയില്ലല്ലോ എന്ന് അമ്മ കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞതെന്നാൽ അമ്മയ്ക്ക് താനൊരു ഉമ്മ കൊടുക്കാമെന്ന് കുട്ടി പറയുമ്പോൾ ഭൂമിയിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ദൈവനിശ്ചയമാണെന്ന് അമ്മ സമാധാനിപ്പിക്കുന്നു. ബാലഭാവനയുടെ സഹജമായ കൗതുക കണ്ണുകളും ആഗ്രഹങ്ങളുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമുക്ക് കവി പരിചയം, കുമാരനാശാൻ എന്ന് പരിചയപ്പെടാം. എൻ കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന ഒരാളാണ് കുമാരനാശാൻ. 1871 കായ്ക്കരയിൽ ജനനം, വീണപ്പൂവ് നളിനി ലീല പ്രരോദനം, ചിന്താവിഷ്ടയ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണാപുഷ്പവാടി, ശ്രീബുദ്ധചരിതം, ബലരാമായണം തുടങ്ങിയ പ്രധാന കൃതികളാണ്. 1924 അദ്ദേഹം മരിക്കുന്നത്. ഇനി കണ്ടെത്താമെന്നുള്ള ഒരു ഭാഗമാണ് കുട്ടിക്ക് പൂമ്പാറ്റുകൾ എന്തായിട്ടാണ് തോന്നിയത്. എന്തായിട്ടാണ് തോന്നിയത്? അതെ, പറന്നു പോകുന്ന പൂക്കളായിട്ടാണ് കുട്ടിക്ക് പൂമ്പാറ്റുകളെ തോന്നിയത്. എന്തോർത്തിട്ടാണ് കുട്ടി സങ്കടപ്പെടുന്നത്? പൂമ്പാറ്റുകളെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കുട്ടി സങ്കടപ്പെട്ടത്. പിച്ചകത്തിലും കുട്ടിയിലുമുള്ള എന്ത് വ്യത്യാസമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്? കുട്ടിക്ക് പിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ പിച്ചകത്തിനത് കഴിയുന്നില്ല. ഈ വ്യത്യാസമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടി എങ്ങനെയാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത്? എല്ലാം ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാണ് കുട്ടിയമ്മ ആശ്വസിപ്പിക്കുന്നത്. ഇനി അർത്ഥം കണ്ടെത്താം. വല്ലി, വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി. ചെമ്മേ, ചെമ്മെന്ന് പറഞ്ഞാൽ ഭംഗിയായി എന്നുള്ളതാണ്. വിണ്ണ്, വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം നമുക്കറിയാം. പിന്നെ മാൾകുക, മാൾകുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. ഇനി ആശയം വരുന്ന വരികൾ കണ്ടെത്താം. വള്ളിയിൽ നിന്നും പൂക്കൾ പറന്നു പോകുന്നു. ആ ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അടുത്തത് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. അഹങ്കാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മൈക്കൊല്ല എന്നോ മരുണ്ണി. നമുക്കറിയാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നാം അങ്ങറിയുവതൽപ്പം എല്ല ഓമനെ ദൈവസങ്കല്പം അല്ലേ. ഇനി പകരം പദങ്ങൾ കണ്ടെത്താം. ഭംഗി, ഭംഗിക്ക് പകരം പദങ്ങൾ പറയൂ. സമാന പദങ്ങൾ അഴക്, സൗന്ദര്യം, മുഖസ്തുതി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി പൂമ്പാറ്റ, ചിത്രപതംഗം, ശലഭം. നമ്മൾ പണ്ടൊരു കവിത പഠിച്ചിരുന്നു, ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു. അതെ, അപ്പോൾ പൂമ്പാറ്റയാണ് ചിത്രപതംഗം അല്ലെങ്കിൽ ശലഭം എന്നൊക്കെ പറയുന്നത്. പിന്നെ വല്ലി, വല്ലി എന്ന് പറഞ്ഞാൽ ലത, വല്ലരി, പ്രതിനിധി എന്നൊക്കെ പറയും. വല്ലി അല്ല, വല്ലി അതുതന്നെയാണ് വള്ളി. ഇനി സംഭാഷണം എഴുതാം. കവിതയിലെ ആശയം അമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ കവിതയിലെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ സംഭവം സംഭാഷണ രൂപത്തിലൊന്ന് എഴുതി നോക്കിയാൽ എങ്ങനെയായിരിക്കും? കുട്ടി പറയാണ്, അമ്മേ നോക്കമ്മേ, ഇതാ ആ വളരെ നിന്ന് പൂക്കൾ പറന്നു പോകുന്നത് കണ്ടോ. അപ്പോൾ അമ്മ പറയാ, കുഞ്ഞ് നിനക്ക് തെറ്റുപറ്റി, അത് പൂക്കളല്ല പൂമ്പാറ്റകളാണവ. കുട്ടി പറയുന്നു, ഹായ് ഹായ് എന്ത് ഭംഗിയാണല്ലേ ഈ പൂമ്പാറ്റുകൾ ആകാശത്ത് പറന്നു നടക്കുന്നത് കാണാൻ, എനിക്കും പൂമ്പാറ്റുകളെ പോലെ പറക്കണം. അപ്പോൾ അമ്മ പറയാണ്, കുഞ്ഞേ പൂമ്പാറ്റുകളെ പോലെ പറക്കാൻ നിനക്ക് ചിറകുകളില്ല, ചിറകുകളുണ്ടെങ്കിലേ പറക്കാൻ സാധിക്കൂ.
പെൺകുട്ടി പറയാണ് എനിക്കും പറക്കണം, പശു പിടിച്ച് പറയാണ്. അപ്പോൾ അമ്മ പറയാണ് നീ നോക്കിക്കേ ആ പിച്ചക്കെ ചെടിയെ, അത് അതിന് എന്നെ പോലെ പിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ടോ? കുട്ടി ഇല്ല. അതെന്തുകൊണ്ടാണമ്മേ? അതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാൻ ഒരു ഉമ്മ തരാം, കുട്ടി പറയാണ്. അപ്പോൾ അമ്മ പറയാണ് നമുക്കറിയാത്തതായിട്ട് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ദൈവനിശ്ചയമാണ് കുഞ്ഞെന്നാണ് പറയുന്നത്. ഇനി കാരണം കണ്ടെത്താം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മുമ്പാറ്റയെ കാണുമ്പോൾ കുട്ടി വിസ്മയിക്കുന്നത് എന്തുകൊണ്ടാവാം? പറന്നു പോകുന്ന പൂക്കളായിട്ടാണ് കുട്ടി പൂമ്പാറ്റകളെ കാണുന്നത്. ആകാശത്തെ പൊങ്ങി പറക്കുന്ന പൂമ്പാറ്റകളുടെ പല വർണ്ണങ്ങളാണ് കുട്ടിയെ വിസ്മയിപ്പിക്കുന്നത്. ഈ കുറിപ്പ് എഴുതാം. പൂവിലിരുന്നു പൂമ്പാറ്റ, പൂന്തേനുണ്ടു പൂമ്പാറ്റ, പൂവിതളായി പൂമ്പാറ്റ, പൂങ്കരളായി പൂമ്പാറ്റ. അപ്പോൾ കുട്ടിയും തളയും എന്ന കവിതയിലെ ആശയവും ഈ കവിതയിലെ ആശയവും താരതമ്യപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂവിലിരുന്ന് പൂമ്പാറ്റ എന്ന് തുടങ്ങുന്ന കവിതയും കുട്ടിയും തള്ളയും എന്ന കവിതയിലും പൂക്കളും പൂമ്പാറ്റകളുമാണ് പ്രധാന വിഷയം. പൂക്കളും പൂമ്പാറ്റകളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ പൂക്കൾ പറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടിയാണ് കുട്ടിയും തള്ളയും എന്ന കവിതയിലുള്ളത്. എന്നാൽ പൂവിലിരുന്ന് പൂന്തേനുണ്ണുന്ന പൂമ്പാറ്റ പൂവിതള് പോലെ തന്നെയാകുന്നു എന്നും പൂവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നുമാണ് തന്നിട്ടുള്ള കാശ്മീർ കവിതയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി സങ്കല്പിച്ചെഴുതാം. പൂമ്പാറ്റയെ പോലെ പറക്കാൻ കൊതിക്കുന്ന കുട്ടിയെ കവിതയിൽ കണ്ടുവല്ലോ, നിങ്ങൾക്കും ചിറകുണ്ടായിരുന്നെങ്കിലോ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് സങ്കല്പിച്ചെഴുതി നോക്കൂ. ചിറകുകളുണ്ടായിരുന്നെങ്കിൽ ആകാശത്ത് പക്ഷികളെ പോലെ പാറി നടക്കാമായിരുന്നു, പാറി നടക്കണം. കടലിന് മീതെ പറക്കണം, പക്ഷികളുടെ കൂടെ പറക്കൽ മത്സരം നടത്തുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഘട്ടത്തിന് മുകളിൽ പറന്നെത്തുമായിരുന്നു, ശൂന്യാകാശത്ത് പോകുമായിരുന്നു. അങ്ങനെ പലതും പലരും പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇനി അടുത്ത് ശ്രദ്ധിക്കാം. ചൊല്ലി രസിക്കാം. കവിത അമ്മയും കുട്ടിയും സംസാരിക്കുന്ന രൂപത്തിൽ രണ്ടു പേർ ചേർന്ന് ചൊല്ലി രസിക്കുക. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യണം? രണ്ട് പേരെയും സംസാരിക്കുന്ന രൂപത്തിൽ അത് ചൊല്ലി രസിക്കുക. ദെൻ പൂമ്പാറ്റ ഉണ്ടാക്കാം. വർണ്ണക്കടലാസ് ഉപയോഗിച്ച് പൂമ്പാറ്റയെ ഉണ്ടാക്കി നോക്കുമെന്നാണ് അല്ലെ, പലർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? പൂമ്പാറ്റയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചുറ്റും ഹിമാലയം. വിസ്മയപ്പെടുത്തുന്ന ചില പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിത്യവിസ്മയങ്ങളായ പല കാഴ്ചകൾ ഇനിയുമുണ്ട്. ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്ത് നെടുങ്കൻ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഹിമാലയത്തിലുണ്ട്. സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമായ സദാ മഞ്ഞുമൂടി കിടക്കുന്ന ഹിമവാൻ കവികളുടെയും ഗവേഷകരുടെയും സഞ്ചാരികളുടെയും മനസ്സിനെ ഇന്നും വിസ്മയപ്പെടുത്തിയിട്ടുണ്ട്. ഹിമാലയത്തെ കവി വർണ്ണിച്ചിരിക്കുന്നു നോക്കൂ. മാനസ സരോവര വാരികൾ സ്നാനം ചെയ്യും വാനവ പരിശയ്ക്ക് വിണ്ണിൽ നിന്നിറങ്ങുവാൻ, വിശ്വകർമാവാം ശില്പി വെൺകുളിർക്കല്ലാൽ തീർത്ത വിശ്വമോഹനഘട്ടം, ജയിപ്പൂ ഹിമാചലം. ഇത് വൈലപ്പള്ളി ശ്രീധരൻ മേനോൻ ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിച്ചതാണ്. അപ്പോൾ ഇതുപോലെ വിസ്മയപ്പെടുന്ന ഏതെങ്കിലും പ്രദേശങ്ങൾ നിങ്ങളുടെ പരിസര പ്രദേശത്തുണ്ടെങ്കിൽ അവ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക? വർണ്ണന തയ്യാറാക്കുക. ഇവിടെ കവി കവിതയിലൂടെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കും കവിതയിലൂടെ വർണ്ണിക്കാം, അല്ലെങ്കിൽ വാചകങ്ങളിലൂടെ വർണ്ണിക്കാം. ഓക്കെ, വർണ്ണനയാണ് ചെയ്യേണ്ടത്. അത് കവിത രൂപത്തിലോ വാചക രൂപത്തിലോ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം? അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് അതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം. നമുക്കറിയാം LSS പരീക്ഷയ്ക്ക് ഈ പാഠഭാഗം ഉണ്ടാവില്ലെങ്കിൽ കൂടി ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ട് ഈ പാഠഭാഗത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ഒക്ടോബർ വരെയുള്ള പാഠഭാഗങ്ങൾ മാത്രമല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ള പാഠഭാഗത്തും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. കാരണം GK ഭാഗത്ത് നിന്ന് മറ്റ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചേക്കാം. അപ്പോൾ അത് മറക്കാതിരിക്കാം.
ഓക്കേ.